ലൈവിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ റൗണ്ട് അവസാനിച്ചു. നെക്സ്റ്റ് ടീമിലുള്ളവരോടും സെയിം ചോദ്യങ്ങൾ തന്നെയാണ് ഇവര് ഈ പവർ ടീം ചോദിച്ചത്. നിങ്ങളുടെ ടീമിലുള്ളവരിൽ ഏറ്റവും യോഗ്യതയില്ലാത്ത അംഗം ആരാണ്? മറുപടി ടണൽ ടീമിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ് ഇവരുടെ. സിബിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോ സിബിൻ പറയുന്നു ശ്രീരേഖ ചേച്ചി പറയും എന്ന്. രണ്ടാമത്തെ വട്ടം ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഇയാള് പറയുവാണ് ശ്രീതു പറയുന്നത്, എന്തോന്നട ഇതൊക്കെ. എന്നിട്ട് ശ്രീരേഖയ്ക്ക് സെൽഫ് നോമിനേറ്റ് ചെയ്യാനാണ് ആഗ്രഹം, പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അൻസിബയുടെ പേര് പറയുന്നു. അൻസിബ ഇത്രയും നാളൊരു കംഫർട്ട് സോണിലായിരുന്നു, ഞങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ അൻസിബയ്ക്ക് കഴിയുമോ എന്ന് അറിയില്ല എന്ന് ശ്രീരേഖ പറയുന്നു. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ മാത്രമാണ് ഇവരൊന്ന് അലസമായിട്ടൊരു റിപ്ലൈ കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ചോദ്യം മുതൽ എന്റെ മക്കളെ ഒരു ബീസ്റ്റ് മോഡായിരുന്നു. നാലു പേരും അങ്ങ് എന്താ പറയാ, ചുമ്മാ അങ്ങ് കസറുമായിരുന്നു നിന്നങ്ങോട്ട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, പവർ റൂമിൽ നിൽക്കാൻ യോഗ്യത ഇല്ലാത്ത ആള് ഗബ്രി സ്വാഭാവികം. സിബിനും ശ്രീധുവും അടക്കം എല്ലാരും ഒന്ന് ഉണരുന്നത് ഈ ഒരു ചോദ്യത്തിലാണ്. അൻസിബയൊക്കെ ഫയർ ചെയ്ത് വിടുന്നുണ്ട്, മറ്റേ തീയുണ്ടൊക്കെ ഫയർ ചെയ്ത് വിടുന്നൊക്കെ പറയുന്ന പോലെ അൻസിബ വെറുതെ ഫയർ ചെയ്ത് വിടുന്നുണ്ട്. ഗബ്രിയെ ചവിട്ടിക്കൂട്ടാൻ ഇനി അവിടെ ജാസ്മിൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് തോന്നുന്നത്. സിബിൻ, ശ്രീധു, ശ്രീരേഖ, അൻസിബ എല്ലാരും എടുത്തിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട് ഗബ്രിക്ക് ഓരോന്നും പറഞ്ഞ്. അൻസിബ പറയുന്ന ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ്, എനിക്ക് ചിരിയും കൂടി വന്നു. രണ്ട് പേജിൽ ഉത്തരം എഴുതാൻ പറഞ്ഞാൽ മൂന്ന് പേജിൽ എഴുതുന്ന ഒരു ആളാണ് ഗബ്രി എന്ന് അൻസിബ പറയുന്നുണ്ട്. ഗബ്രി ജാസ്മിനിലുള്ള ഡിപ്പെൻഡൻസിയെ കുറിച്ച് എടുത്തിടുന്നുണ്ട് നമ്മുടെ ഡി ജെ സിബിന്. ഗബ്രിയെ നല്ല രീതിയിൽ വീർപ്പ് മുട്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ പെർഫോം ചെയ്ത രണ്ട് വൈൽഡ് കാർഡുകൾ കിട്ടും. എന്നിട്ടുണ്ടല്ലോ ഉറങ്ങിക്കിടന്ന റെസ്മിൻ അൻസിബയുടെ കയ്യിൽ നിന്ന് എരന്ന് മേടിക്കുന്നുണ്ട് ഇനിയിട്ടിട്ട്. റെസ്മിൻ പറയുന്നു ഗബ്രി വെള്ളം ചോദിച്ചപ്പോ അഴുക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തു അൻസിബ. ഉടനെ അൻസിബ പറയുന്നു ഫ്ലോറിലെ മുട്ടത്തോടും മറ്റും വേസ്റ്റ് എറിഞ്ഞത് ഞാൻ അല്ല, അങ്ങനെ എറിഞ്ഞ ഒരാൾക്ക് എന്നെ ഇങ്ങനെ പറയാൻ അർഹതയില്ല എന്ന് പറയുന്നു. അതോടെ തീർന്നു. റെസ്മിൻ പിന്നെ മിണ്ടിയില്ല, വീണ്ടും കിടന്നുറങ്ങി. ചോദിച്ചു മേടിച്ചു. പിന്നെ സിബിൻ പറയുന്നുണ്ട് ഗബ്രി വളരെയധികം അഡമന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ആജ്ഞാപിക്കുകയാണ്, സ്വേച്ഛാധിപതിയാണ്, പിന്നെ ഹിറ്റ്ലർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൊള്ളാം, സിബിൻ നന്നായത് തന്നെ സംസാരിച്ചു, അക്ഷരാർത്ഥത്തിൽ തേച്ചൊട്ടിച്ചു ഗബ്രിനെ എല്ലാ രീതിയിലും. പിന്നെ ശ്രീരേഖ ചേച്ചി ഒരു അടിപൊളി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കേട്ടോ ഗബ്രിക്കെതിരെ. കഴിഞ്ഞ ദിവസം ഗബ്രി കാരണം കുറേ ലക്ഷറി പോയിന്റുകൾ നമുക്ക് നഷ്ടമായി, അത് ഗബ്രി ചെയ്ത തെറ്റിന്റെ ഫലമാണ്. അന്ന് ജിൻഡോ ആയിരുന്നു പവർ ടീമിൽ, ഇന്ന് ഗബ്രി കയറിയിരിക്കുന്നു എന്ന്. അത് ആ പോയിന്റ് കിടുവായിരുന്നു. ഇത് കഴിഞ്ഞ് പവർ ടീം എങ്ങനെയുണ്ട് എന്നുള്ള അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിൽ എല്ലാരും ഫയർ ചെയ്ത് വിടുന്നുണ്ട്. അൻസിബ റെസ്മിനെയും അർജുനെയും ഒക്കെ എടുത്തിടുന്നുണ്ട്. റെസ്മിൻ വേസ്റ്റ് എറിഞ്ഞ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്സര, ഒയ്യോ അപ്സരയുടെ കാര്യവും അൻസിബ ഒരു കാര്യം പറഞ്ഞു. കൈ കൊട്ടി പട്ടിയെ വിളിക്കുന്നത് പോലെ അവരെ ജോലി ചെയ്യാൻ വിളിച്ചു എന്ന് അൻസിബ പറയുന്നുണ്ട്. അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. ആ സമയത്താണെന്ന് തോന്നുന്നു ജാസ്മിൻ മോളെ എന്ന് വിളിക്കുന്നുണ്ട് അൻസിബേനെ. ഉയ്യോ, അപ്പൊ അൻസിബ ചിന്നക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് തിരിച്ച്. അയ്യോ, ചിരിച്ചിരിച്ച് പണി തീർന്നു. പിന്നെ അർജുൻ ഒരു വാഴയാണ് എന്ന് പറയാതെ പറയുന്നുണ്ട് എക്സ് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സിമ്മറാണി. ഇപ്പൊ നമുക്ക് മനസ്സറിഞ്ഞ് വിളിക്കാൻ കേട്ടോ, ഇതാണ് റോക്കി ബായ് പറഞ്ഞ സിമ്മറാണി. അൻസിബ അമ്മാതിരി പൊളിയാണ് ഈ ഒരു ടാസ്കിൽ അൻസിബ പൊളിച്ചടുക്കിയത്. എല്ലാരെയും സംസാരിക്കാൻ തരുന്ന സ്പേസിൽ കുറുക്കി കൊള്ളുന്ന പോലെ സംസാരിച്ചാൽ തന്നെ ബിഗ് ബോസിൽ നമുക്ക് സേഫ് ആവുമെന്ന് അൻസിബ തെളിയിക്കുന്നുണ്ട്. വെറുതെ കിടന്ന് ബഹളം വെക്കുക മാത്രമല്ല ബിഗ് ബോസ്, ഒരു നോ നോൺസെൻസ് ഗെയിമറാണ് അൻസിബ. എനിക്കത് ഈ ഒരു ടാസ്കിന് ശേഷമാണ് മനസ്സിലായത്. ഇനി നമുക്ക് തിരിച്ച് ലൈവിലേക്ക് വരാം. ഗബ്രിക്ക് ഉത്തരം കുത്തുമ്പോൾ ഗബ്രി കൊഞ്ഞനം കുത്തി കാണിക്കാറുണ്ട്. അതേപോലെ ഒരു കൊഞ്ഞനെ ഇവിടെയും കുത്തി കാണിച്ചു. വാഗോണ്ട് എന്തോ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് നമ്മുടെ സിബിനെ. അപ്പൊ ഉടനെ സിബിൻ പറയുന്നു നിങ്ങൾ ഇങ്ങനെ കൊഞ്ഞനം കുത്തി ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന്. അപ്പം എനിക്ക് ചിരി വന്നു കേട്ടോ അത് കേട്ടപ്പോ. ഇത് കഴിഞ്ഞ് ഓവർ ടു ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം ഗബ്രി മാനിപ്പുലേഷൻ നടത്തി ജാസ്മിനെ പവർ ടീമിൽ കയറ്റിയ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ട്, അത് സിബിൻ കുത്തി പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാസ്മിൻ അതിനെ കുറിച്ച് നീട്ടി വലിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് യെസ് ഓർ നോ എന്ന് ലാസ്റ്റ് വ്യക്തമാക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണം എന്ന് സിബിൻ പറയുന്നു. അപ്പൊ ജാസ്മിൻ പറയുന്നു നിങ്ങൾ ഉത്തരം പറ, എനിക്ക് അങ്ങനെ എനിക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കണോ ആസ് ദ ഫോളോയിങ് ചോദിക്കണോ മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. അപ്പൊ ഉടനെ സിബിൻ ഉത്തരം പറയാൻ സൗകര്യമില്ല ശ്രീ മോഡറേറ്റർ എന്ന് പറയുന്നു. അപ്പൊ ബസർ അടിക്കുന്നുണ്ട്. ഈ സമയത്ത് സിബിൻ ഇറങ്ങിപ്പോകുന്നു, കൂടെ മൂന്ന് സിമ്മറാളികളും ഇറങ്ങിപ്പോകുന്നു. മൂന്ന് പേരെയും വിളിക്കാം സിമ്മറാണി എന്ന്, കാരണം അമ്മാതിരിയായിരുന്നു ഇവരുടെ നാല് പേരുടെയും പെർഫോമൻസ്. ഒരു രക്ഷയുമില്ല, കൊടുത്ത സ്പേസിൽ പൊളിച്ച് അടിക്കും നാല് പേരും. ഫസ്റ്റ് റൗണ്ട് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് റൗണ്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടത്, കാരണം വളരെ എന്റർടൈനിങ് ആയിരുന്നു ഈ ഒരു റൗണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവര് ചർച്ച ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ഇവര് നമ്മളെ പേഴ്സണലി ഒരുപാട് ചിരിപ്പിച്ചു, എന്റർടൈൻ ചെയ്യിപ്പിച്ചു. എല്ലാ രീതിയിലും ഈ ഒരു റൗണ്ട് തന്നെയായിരുന്നു ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.